പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതം, പുതിയൊരു ദിവസത്തിലേക്ക് നാം കാലെടുത്തു വയ്ക്കുന്നു. സർവശക്തനായ ദൈവം സർവവിധ അനുഗ്രഹങ്ങളാലും നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പരസ്പരം പ്രാർത്ഥിക്കാം, ആശംസിക്കാം. നമ്മളിവരെ, ഈശോ നൽകുന്ന അനുഗ്രഹങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് സൗജന്യമാണ്. ഒരു നയാ പൈസയുടെ ചിലവ് പോലും അതിനില്ല. ഇന്ന് നാം കാണുന്നുണ്ട്, ഈ കൊറോണ ചികിത്സ നടത്തിയിട്ട് ആ ബില്ലുകളുടെ മുൻപിലൊക്കെ തലകറങ്ങി നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ. എന്നാൽ ഈശോ നൽകുന്ന മരുന്നും ഈശോ നൽകുന്ന PPR കിറ്റും ഓക്സിജനും അതുപോലെ മറ്റ് രോഗചികിത്സയ്ക്ക് ആവശ്യമുള്ള എല്ലാ മേഖലകളും അവിടെ അതെല്ലാം സൗജന്യമാണ്. ഈശോ നമ്മുടെ ചില കാര്യങ്ങൾ നോക്കും. ആഗ്രഹമുണ്ടോ? അവബോധമുണ്ടോ? പ്രാർത്ഥനയുണ്ടോ? വിശ്വാസമുണ്ടോ? ഈ നാല് കാര്യങ്ങൾ നമ്മിൽ വന്ന് നിറയുകയാണെങ്കിൽ ഈശോ അവിടെ പ്രവർത്തിക്കാതിരിക്കുകയില്ല, ഇടപെടുക തന്നെ ചെയ്യും. ധ്യാനിക്കുകയാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 51-ാം തിരുവചനം. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? രോഗിയുടെ ആഗ്രഹമറിഞ്ഞ് ചികിത്സാരീതികളിൽ മാറ്റം വരുത്തുന്ന നല്ലവനായ ഈശോ. അവിടെ അന്ധൻ പറഞ്ഞു, ഗുരു എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. പണ്ടുണ്ടായിരുന്ന കാഴ്ച എനിക്ക് എവിടെയോ എൻ്റെ പാപത്തിൻ്റെയും എൻ്റെ പ്രയാസങ്ങളുടെയും നടുവിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ അന്നത്തെ ആ ദിനങ്ങൾ ഓർക്കുന്നു, ആ കാഴ്ച എനിക്ക് വീണ്ടും കിട്ടണം. നസ്രായനായ ഈശോ കടന്നു പോകുമ്പോഴുണ്ടായ ബർത്തമയൂസിൻ്റെ പ്രതികരണങ്ങളാണ് ഇതെല്ലാം. സ്നേഹമുള്ളവരെ, ബർത്തമയൂസ് ഈശോയാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ മനസ്സിൽ അവബോധം നിറയുകയായിരുന്നു, ബോധ്യം വരികയായിരുന്നു. ഈശോയ്ക്ക് മാത്രമേ ഇത് എൻ്റെ ഈ രോഗത്തിൽ നിന്ന്, എൻ്റെ ഈ പാപത്തിൽ നിന്ന്, എൻ്റെ ഈ ഒരുപാട് ബന്ധനങ്ങളിൽ നിന്ന് എന്നെ വിടുവയ്ക്കുവാൻ സാധിക്കുന്നത് എൻ്റെ ഈശോ മാത്രമാണ്. ചാടി എഴുന്നേൽക്കുകയാണ്, അവബോധം നിറയുന്നു. അവിടെ ചെന്നിട്ട് ഈശോയുടെ അരികിൽ പറയുന്നുണ്ട്, നസ്രായനായ ഈശോയെ എന്നിൽ കനിയണമേ എന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ടാണ് ഓടി ചെല്ലുന്നത്. അതൊരു പ്രാർത്ഥനയായിരുന്നു. ശ്രമിക്കുന്നവരെ, വീണ്ടും നാം കാണുന്നുണ്ട്, മനസ്സിൻ്റെ ആഗ്രഹമായിരുന്നു ഇതിനൊക്കെയുള്ള മൂലകാരണം. മനസ്സിലൊരാഗ്രഹമുണ്ട്, ഇതിൽ നിന്നൊക്കെ ഒരു മോചനം വേണം, ഈ ജീവിതം എനിക്ക് മടുത്തു, ഈ തെരുവിലെ ജീവിതം, ഈ പാപക്കുഴികളിൽ കിടന്നുള്ള എൻ്റെ ജീവിതം, ഈ ജീവിതത്തിൻ്റേതായിട്ടുള്ള തെറ്റിൻ്റെ ദുഷ്ടതയുടെ ലോകം ഞാൻ വെറുക്കുന്നു, നന്മയിലേക്ക് വരണം. ആഗ്രഹമുണ്ടാകുന്നു, അത് വിശ്വാസത്തിലേക്ക് പരിണമിക്കുന്നു. അത് നടത്തുവാനും അത് ചെയ്തു തരുവാനും ഈശോയ്ക്ക് മാത്രമേ സാധിക്കൂ. ഈ നാല് കാര്യങ്ങൾ, അവബോധം, പ്രാർത്ഥന, വിശ്വാസം, അതുപോലെ തന്നെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം, അതുണ്ടെങ്കിൽ ഈശോയ്ക്ക് കണ്ണടയ്ക്കാൻ പറ്റുകയില്ല. ഈശോ നമ്മുടെ കാര്യത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. ബന്ധനമഴിയും, കെട്ടുകളഴിയും, ആരാധനയിങ്കൽ കോട്ടകൾ തകരും, ബാധകളൊഴിയും, ആരാധനയിങ്കൽ രോഗം മാറും, ക്ഷീണം മാറും, രോഗവും മാറും, ക്ഷീണവും ഉണ്ടാവില്ല. കർത്താവിനോടുകൂടെ സന്തോഷമായിട്ട് നമുക്ക് ഇന്നേ ദിവസത്തിൽ ആയിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.